ॐ सहनावतु सहनौ भुनक्तु सहवीर्यं करवावहै तेजस्विनावधीतमस्तु तेजस्विनावधीतमस्तुमाविद्विषावहैः ॐ शान्ते शान्त्यै शान्तिः ॐ ब्रह्मानन्दं परमसुखदं केवलं ज्ञानमूर्तिं द्वन्द्वातीतं गगनसदृशं तत्त्वमस्यादिलक्ष्यम् ഏകം നിത്യം വിമലമചലം സർവധീസാക്ഷിഭൂതം ഭാവാതീതം ത്രിഗുണരഹിതം സദ്ഗുരു തം നമാമി ഹരി ഓം തിരക്കഥാസംഭാഷണം ഈ ഒരു വിഷയത്തിൻ്റെ സംവാദം വർത്തമാനം വാസ്തവത്തിൽ ഏകപക്ഷീയമായി ചെയ്യേണ്ടതല്ല ഗ്രൂപ്പായിരുന്ന് ചർച്ച ചെയ്ത് മനസ്സിലാക്കപ്പെടേണ്ട ഒരു വിഷയമാണ് എങ്കിലും ഈ ഒരു സൗകര്യം ഉപയോഗിച്ച് കഴിയുന്നത്ര പേരിലേക്ക് ഈ ഒരു പാഠം എത്തിക്കാൻ സാധിക്കട്ടെ എന്ന ഒരു ഉദ്ദേശമാണ് സംഘാടകരെ സംബന്ധിച്ചിടത്തോളം വിഷയപ്രതിപാദനത്തിൽ ലക്ഷ്യമാക്കിയിട്ടുള്ളത് അതുകൊണ്ട് ഇതിൻ്റെ ഒരു സംവാദവശം സംവാദം എന്ന് പറഞ്ഞാൽ ഒരാൾ പറയണു മറ്റയാൾ കേൾക്കണു അയാളുടെ പ്രതികരണം ഉണ്ടാവുന്നു ഇങ്ങനെ ഒരു സംവാദമാക്കി മാറ്റാൻ ഈ ഒരു സംവിധാനത്തിൻ്റെ പരിധിയിൽ നിന്നുകൊണ്ട് എന്തൊക്കെ ചെയ്യാൻ സാധിക്കും എന്ന് ആലോചിക്കണം നിങ്ങളുടെ പ്രതികരണങ്ങൾ അപ്പോൾ അറിയിക്കുന്നത് ഇവിടെ അവതാരകനെ സംബന്ധിച്ചിടത്തോളം വളരെ സൗകര്യമായിരിക്കും അതുകൊണ്ട് അഭിപ്രായങ്ങളും സംശയങ്ങളും ഒക്കെ രേഖപ്പെടുത്താൻ ഏവരെയും ഒരിക്കൽ കൂടി ക്ഷണിക്കട്ടെ തിരക്കഥാ സംഭാഷണം എന്ന വർത്തമാന പരമ്പരയുടെ അഞ്ചാം സർഗത്തിലേക്ക് ഏവർക്കും സ്വാഗതം കോണിപ്പടിയുടെ കാര്യം പറഞ്ഞു കോണിപ്പടി കയറിച്ചെല്ലാം ഇനി മുകളിൽ നിന്ന് ഇറങ്ങി വരികയും ആവാം ജയവിജയന്മാർ എത്രയോ ഉയരത്തിൽ നിന്ന് പടികളില്ലാതെ പതിച്ചുപോയി പതുക്കെ പതുക്കെ ഇറങ്ങി വരികയുണ്ട അല്ല ഉണ്ടായത് പഴയ കാലത്തൊക്കെ വീടുകളിൽ ആരെങ്കിലുമൊക്കെ മുൻഭാഗത്തോടി കയറി വന്നാൽ അവർക്ക് ചായയും അല്ലെങ്കിൽ കോഫിയും എന്തെങ്കിലുമൊക്കെ കഴിക്കാനൊക്കെ കൊടുക്കുന്ന സമ്പ്രദായം ഉണ്ടല്ലോ ഇന്നിപ്പോൾ അതൊക്കെ മാറി വരുന്ന ഒരു ദുരവസ്ഥയാണ് ആളുകൾ തമ്മിലുള്ള ബന്ധുത്വം അത് വേണ്ടത്ര ആഴമില്ലാത്തതായി മാറുന്ന ഒരു സങ്കടമുണ്ട് ഈ ഒരു പശ്ചാത്തലവും കൂടി മുൻനിർത്തിയാണ് തിരക്കഥാ സംഭാഷണം എന്ന ഒരു വിഷയം പ്രതിപാദിക്കാമെന്ന് കരുതിയത് ബന്ധങ്ങളിൽ കുറച്ചുകൂടിയൊക്കെ സ്നേഹവും ആദരവും വളർത്തിയെടുക്കേണ്ടതല്ലേ അപ്പോഴേ ജീവിതം സാർത്ഥകമാവുള്ളൂ മാൻ ഈസ് മോർ റിലേഷണൽ ദാൻ റാഷണൽ എന്നൊരു പ്രയോഗമുണ്ട് മാൻ ഈസ് മോർ റിലേഷണൽ ദാൻ റാഷണൽ മനുഷ്യൻ വെറും യുക്തിഭദ്രമായ ഒരു ജീവിതം നയിക്കുന്നു എന്ന് വന്നു എന്ന് വന്നാൽ അത് വളരെ ഊഷരമായി പോകും അതൊരു വരണ്ട അവസ്ഥയാണ് മറിച്ച് അതിൽ ബന്ധുത്വത്തിൻ്റെ ഊഷ്മളത ഉണ്ടാവട്ടെ ആർദ്രത ഉണ്ടാവട്ടെ മരുഭൂമികളല്ല വേണ്ടത് മറിച്ച് പച്ചപ്പുള്ള നദീപ്രവാഹങ്ങളുള്ള ഒരു ഭൂമിക ആലങ്കാരികമായിട്ട് പറഞ്ഞതാണ് പഴയ കാലത്ത് പക്ഷേ വീട്ടിൽ ആര് വന്നാലും അവർക്ക് ചായയോ കാപ്പിയോ ഒക്കെ കുടിക്കാൻ കൊടുക്കുക എന്തെങ്കിലുമൊക്കെ കഴിക്കാൻ നൽകുക എന്നൊക്കെ സൗഹൃദത്തിൻ്റെയും സ്നേഹത്തിൻ്റെയും ഒരു ആഴത്തിൽ നിന്നുകൊണ്ട് സംഭവിക്കും പലപ്പോഴും ദാരിദ്ര്യത്തിൻ്റെ ഒരവസ്ഥയിൽ വീട്ടിലൊന്നും ഉണ്ടാവില്ല അങ്ങനെയാണെങ്കിൽ കുട്ടികളെ പിറകുവശത്തൂടെ സാധനം വാങ്ങിക്കാൻ വേണ്ടിയിട്ട് അയക്കും ഇങ്ങനെ പോകുന്ന ഒരു കുട്ടി കടയിൽ പോയി സാധനങ്ങൾ വാങ്ങിച്ചു കൊണ്ടുവരേണ്ടതാണ് അങ്ങനെ പോയ ഒരു കുട്ടി പക്ഷേ മാർഗമധ്യേ പോകുന്ന വഴിക്ക് അവിടെ ഈ തെരുവോര സർക്കസുകൾ ഉണ്ടാവില്ലേ പഴയ പഴയകാലത്ത് അതൊക്കെ വ്യാപകമായിരുന്നു അങ്ങനെ ഒരു തെരുവോര സർക്കസ് നാട്ടിൻ പുറത്താവുമ്പോൾ നിരത്തിൻ്റെ വക്കല് ഇവർ കൊരങ്ങനയും ഒക്കെ വെച്ചിട്ടുള്ള ഒരു സർക്കസ് അപ്പോൾ ഈ കുട്ടി അതിങ്ങനെ കണ്ടുകൊണ്ട് നിന്നുപോയി എന്നാണ് ഒടുവിൽ എന്തിനാണ് താൻ പുറപ്പെട്ടു വന്നതെന്ന് മറന്നു ഇതുപോലെ ജീവിതത്തിൽ പാത തിരക്കഥയുടെ സ്വാധീനത്തിൽ സർക്കസും കണ്ട് നിന്നു പോകുന്നു നമ്മിൽ പലരും ലക്ഷ്യം മറന്നു പോകുന്നു നമ്മിൽ പലരും ഈ ദുരവസ്ഥയെ നമുക്ക് ജാഗ്രതയോടെ തിരുത്താം തിരക്കഥയിൽ ഇടപെടാം തിരക്കഥയിൽ ഇടപെടുക അഥവാ തിരക്കഥയ്ക്ക് അബോധപൂർവം വിതഔട്ട് അവയർനെസ് ഒരു ഒരു ബോധമില്ലാതെ ഒരു ജാഗ്രതയില്ലാതെ ഒരു ശ്രദ്ധയില്ലാതെ തിരക്കഥയ്ക്ക് വഴിപ്പെടുക ഈ വിഷയം നമുക്കൊന്ന് പരിശോധിക്കാം ഒരു പ്രശ്നം അല്ലെങ്കിൽ പ്രതിസന്ധി പ്രോബ്ലം ഓർ എ ക്രൈസിസ് പ്രശ്നവും പ്രതിസന്ധിയും ഉണ്ടാവുമ്പോൾ നാം എങ്ങനെയാണ് അതിനോട് പ്രതികരിക്കുന്നത് രണ്ട് സാധ്യതകളാണുള്ളത് ഒന്നുകിൽ ഹിയർ ആൻഡ് അന്നു എന്ന് പറയും ഇപ്പോൾ ഇവിടെ എന്തൊക്കെയാണ് എന്ന് കൃത്യമായി അപഗ്രഥിച്ച് പഠിച്ച് അനലൈസ് ചെയ്ത് മനസ്സിലാക്കി വിശകലനം ചെയ്ത് ബോധ്യപ്പെട്ട ശേഷം ഇതുവരെ നാം നേടിയ അറിവിൻ്റെ നോളജ് പക്വതയുടെ മെച്യൂരിറ്റി അതിൻ്റെ വെളിച്ചത്തിൽ അനുഭവസമ്പന്നതയുടെ വെളിച്ചത്തിൽ ആലോചിച്ച് പരിഹാരം കണ്ടെത്താം ഇതാണ് ഒരു ഓപ്ഷൻ ഒരു പ്രശ്നവും അഥവാ പ്രതിസന്ധിയുമൊക്കെ മുന്നിൽ വരുന്ന സമയത്ത് ഇപ്പോൾ ഇവിടെ എന്ന നിലയിൽ കാര്യങ്ങളെ മനസ്സിലാക്കി സ്വന്തം പ്രായവും പക്വതയും അറിവും അതിനൊക്കെ നിരക്കുന്ന രീതിയിൽ പരിഹാരം കണ്ടെത്താം ഇതാണ് ഒരു ഓപ്ഷൻ ഒരു സാധ്യത മറ്റൊരു സാധ്യത അറിയാതെ തിരക്കഥയിലേക്ക് തെന്നിപ്പോവുക എന്നുള്ളതാണ് തിരക്കഥയിലേക്ക് തെന്നിപ്പോകുമ്പോൾ എന്താ സംഭവിക്കുന്നത് ഇപ്പോൾ ഇവിടെ എന്നുള്ളത് മറക്കുന്നു പഴയ ലോകവീക്ഷണം നാലാം വയസ്സിലും ആറാം വയസ്സിലും പന്ത്രണ്ടാം ഒക്കെ ഉണ്ടായിരുന്ന ഒരു ലോകവീക്ഷണം നമ്മെ സ്വാധീനിക്കുന്നു ആ ഒരു പശ്ചാത്തലത്തിൽ നേടിയ അറിവനുസരിച്ച് നാം പ്രശ്നത്തെ പ്രതിസന്ധിയെ നേരിടുന്നു പരിഹാരം എന്ന് പറയുന്നത് ഒരു മാജിക് സൊല്യൂഷൻ ഒരു ഒരു വിസ്മയകരമായ പരിഹാരം ഉരുത്തിരിയും എന്നൊക്കെ പ്രതീക്ഷിക്കുന്നു ഇങ്ങനെ കാര്യങ്ങളെ കൂടുതൽ സങ്കീർണമാക്കുന്ന ദുരവസ്ഥ ഉണ്ടാവും വേണ്ടത് പ്രശ്നങ്ങളും പ്രതിസന്ധികളും എന്ന് മാത്രമല്ല ജീവിതത്തിലെ നിരന്തര പരിസരങ്ങളിൽ പ്രായത്തിനും പക്വതയ്ക്കും അറിവിനും ഒക്കെ അനുസരിച്ച് ഉചിതമായ രീതിയിൽ പ്രതികരിച്ച് മുന്നോട്ട് പോവുക എന്നുള്ളതാണ് പക്ഷേ തിരക്കഥയുടെ വലിയ സ്വാധീനം ഉള്ളവരെ സംബന്ധിച്ചെടുത്തോളം അത് സാധ്യമാവുന്നില്ല എന്നതാണ് വസ്തുത ഈ ഒരു ദുരവസ്ഥ മനസ്സിൽ വെച്ചുകൊണ്ട് അതാത് സമയത്ത് കൃത്യമായി അറിവിനും പക്വതയ്ക്കും അനുസരിച്ച് പ്രതികരിക്കുന്നതിൻ്റെ പാഠം നമുക്ക് തുടർന്ന് ശ്രദ്ധിക്കാം ഈ വർത്തമാനങ്ങൾ ഇഷ്ടമാവുന്നുണ്ട് പ്രയോജനപ്പെടുന്നുണ്ട് എന്ന് വിചാരിക്കട്ടെ തുറന്നുള്ള സർഗങ്ങളിലേക്ക് സ്വാഗതം ഹരി